ഞാൻ പറയണോ? നിങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് ഈ റീല് അപ്ലോഡ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സിനിമ പോരാ, കൊള്ളൂല. കാരണം ഉടൽ സിനിമ, രതീഷ് രഘുനന്ദന്റെ ആ പടം എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണ്. ആ ഒരു പ്രതീക്ഷയിലാണ് കാണാറുണ്ട്. പക്ഷെ ആ ഒരു സംഭവ കഥയെ വേറെ എന്തൊക്കെയോ ആക്കി എടുത്തു വെച്ചിരിക്കുകയാണ്. മാസും ആക്ഷനും. ദിലീപ് ചെസ് മോഡാണ്, ചെസ് ഉണ്ട്, പഴയ ഒരു ചെസ്. ദിലീപിന്റെ ആ റിവെഞ്ച് മോഡാണ് ദിലീപ് ചെയ്തിട്ടുണ്ട്, ഇമോഷണൽ സീൻസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ കാസ്റ്റിംഗ് ഒക്കെ ഭയങ്കര മോശമാണ്. പ്രണിതയുടെ ഒരു പോലീസ് റോളുണ്ട്, എന്തോന്നൊക്കെ കാണിക്കണമെന്ന്, എന്തോന്നൊക്കെ ഡയലോഗ് പറയുന്നു, ഭയങ്കര ഒരു ക്രിഞ്ച് ഫെസ്റ്റ് എന്നൊക്കെ പറയാം. പടം ചില സീൻസ് കൊള്ളാം, പക്ഷെ ആ ഒരു തങ്കമണിയിൽ നടന്ന സംഭവം ഭയങ്കര ബ്രൂട്ടലാണ്. അതിന്റെ ഒരു ഇമോഷനോ അല്ലെങ്കിൽ ആ ഒരു സിനിമയുടെ സീരിയസോ ഒന്നും കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. അവര് കുറെ തെന്നി മാറിപ്പോയി, സിനിമയെന്ന് തെന്നി മാറി വേറെ എന്തൊക്കെയോ എടുത്തു വെക്കാൻ ശ്രമിച്ചു. അതുകൊണ്ട് എന്താ പറയാ, പടത്തിന്റെ ക്യാപ്ഷൻ പോലെ സിനിമ കാണുന്ന പ്രേക്ഷകന് ബ്ലീഡിംഗ് ആണ്. ഇത്ര പറയാം. ഇഷ്ടപ്പെട്ട ഫൈറ്റ് സീൻ എനിക്ക് ഓക്കെ ആയിട്ട് തോന്നി, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. വേറെ പ്രശ്നങ്ങളൊന്നും പറയാനില്ല. ആ അതെ അതെ, റിയൽ ലൈഫായിട്ട്. ആ അതെ അതെ. അല്ല ഞാൻ എക്സ്പെക്ട് ചെയ്തതിനെക്കാട്ടി കൂടുതലായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതൊന്നും അടിപൊളിയാണല്ലോ. കുഴപ്പമില്ല, ഫസ്റ്റ് ഹാഫ് ഇച്ചിരി ഒരു ഡൗൺ ആണ്, സെക്കൻഡ് ഹാഫ് എന്ന കഥയാണ്. ആ കടന്ന കഥയാണ്, അത് അതിനെ അനുസരിച്ചാണ് കഥ പോകുന്നത്. സെക്കൻഡ് ഹാഫ് പൊളിയാണ്, ഇമോഷണൽ, ഇച്ചിരി ഇമോഷണൽ. ക്യാമറ ബെൽറ്റ് ഒക്കെ അടിപൊളിയാണ്, നൈസ് ആയിട്ട് പിടിച്ചിരുത്തുന്നുണ്ടോ? ആ സെക്കൻഡ് ഹാഫ് പിടിച്ചിരുത്തും, സെക്കൻഡ് ഹാഫ് പിടിച്ചിരിക്കാൻ. മേക്കിംഗ് പൊളി, മേക്കിംഗ് പൊളി, ക്യാമറ പാട്ട് കുഴപ്പമില്ല, അടിപൊളിയാണ്. പറയാനില്ല, എന്നാലും ആയിട്ടുള്ള മൂവിയാണ്. വലിയ കോമഡി ഒന്നുമില്ല, കണ്ടിരിക്കാൻ പറ്റിയ ഒരു ദിലീപേട്ടൻ പടം തന്നെയാണ് പറയാൻ. ഞാൻ ഒരുപാട് എക്സ്പെക്ടേഷൻ ആയിട്ടൊന്നും വന്ന പടമല്ല, മീഡിയം ലെവലിൽ വന്നതാണ്. എനിക്ക് കുഴപ്പമില്ല, കണ്ടിരിക്കാൻ പറ്റിയ ഒരു സാധനം തന്നെ ഫീൽ ചെയ്തിട്ടുള്ളൂ. മേക്കിംഗ് എല്ലാം കൊള്ളാം. പിന്നെ ചിലർക്ക് പാളിപ്പോയിട്ടുണ്ട്, ചിലർ ഡ്രാമാറ്റിക് ആയി ഫീലും വന്നിട്ടുണ്ട്. പക്ഷെ കുറ്റം പറയാൻ പറ്റില്ല, 1986 കാലഘട്ടം, തങ്കമണി സംഭവമാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ. വേറെ കുറ്റമായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. കാണാൻ പറ്റിയ ഒരു നല്ല മൂവി തന്നെയാണ്. വലിയ ബോറടി ഒന്നും ഫീൽ ചെയ്തിട്ടില്ല, കുഴപ്പമില്ല. മാസ്മരികമായിട്ടുള്ള പ്രകടനം അതാണ് തങ്കമണി എന്ന് പറയുന്ന സിനിമ. എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണുക. തിരുവനന്തപുരംകാരൻ എന്നുള്ള രീതിയിൽ അഭിമാനിക്കാം. കാരണം അസീസ് നെടുമങ്ങാട് എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ മാസ്മരികമായിട്ടുള്ള അഭിനയം, നാലോ അഞ്ചോ സീനേ ഉള്ളൂ, അദ്ദേഹത്തിന്റെ കീടലം കീടലം പെർഫോമൻസ്. സിനിമയെക്കുറിച്ച് വേറെ ഒന്നും പറയുന്നില്ല, ആ പെർഫോമൻസ് കാണാൻ മാത്രം അവർ ഓടുന്നിട്ടില്ല. സൂപ്പർ പടം, ദിലീപേട്ടന്റെ മാസ്ക് ഒക്കെ ഉണ്ട്, അത്യാവശ്യം ഫൈറ്റ് ഒക്കെ നന്നായിട്ട് തന്നെ ഉണ്ട്. ഇമോഷണലി പാക്ഡ് ആയിട്ടുള്ള ഒരു മൂവിയാണ്. അത്യാവശ്യം ലേഡീസ് ഒക്കെ വരേണ്ട നല്ല ഇമോഷണലി അവര് ഫീലാവും. അങ്ങനെ ഒരു സൂപ്പർ പടം. അതെ അതെ, അഫ്കോഴ്സ്, അത് പണ്ടുണ്ടായിരുന്ന പല കാര്യങ്ങളും തന്നെയാണ് ഇപ്പൊ കാണിച്ചേക്കുന്നത്. നമുക്ക് തോന്നും അത് പടം കാണുമ്പോ തന്നെ മനസ്സിലാവും. ഒരു പാതിരേക്കാളും കൊള്ളാം, ദിലീപിന്റെ അഭിനയം കൊള്ളാം, നന്നായിട്ടുണ്ട്, കുഴപ്പമില്ല. ഒരു ഉണ്ടായി വാച്ചോൾ പോയി, വാല്യൂ ഓഫ് മണിക്ക് വെച്ച് നോക്കുമ്പോ കുഴപ്പമില്ലെന്നേ ഉള്ളൂ.